ഹലോ ഫ്രണ്ട്സ്, വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, സക്സസ് നേടിയെടുക്കണമെങ്കിൽ രണ്ട് കാര്യമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യം ഫോളോ ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും സക്സസ്സിലേക്ക് എത്തും. അത് 100% ഉറപ്പാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളോട് പറയുന്നത്. ആദ്യത്തെ ആക്ഷൻ, നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. രണ്ട് ദിവസം നമ്മൾ കാണുന്ന സ്വപ്നത്തിന് വേണ്ടി രണ്ട് ദിവസം ഹാർഡ് വർക്ക് ചെയ്തിട്ട് 3rd day റെസ്റ്റ് എടുത്താലൊന്നും നമുക്ക് സക്സസ് വരില്ല. അല്ലെങ്കിൽ നമ്മുടെ മടി നമ്മളെ നിയന്ത്രിച്ചാലും സക്സസ് വരില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിരന്തരമായിട്ട് എത്ര മടി വന്നാലും നിരന്തരമായിട്ട് പരിശ്രമിക്കുക, ആ ആക്ഷൻ തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാൻ തയ്യാറാകുന്നവർക്കാണ് സക്സസ് തോറ്റുകൊടുക്കുക. മൈ ഡിയർ ഫ്രണ്ട്സ്, രണ്ടാമത്തെ കാര്യം റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഏത് കാര്യം, ടൈമിൻ്റെ കാര്യത്തിലാവാം, സാക്രിഫൈസ് ആവാം, സ്പെൻഡിങ് ആവാം, ഇൻവെസ്റ്റിംഗ് ആവാം, ഏത് തരത്തിലും റിസ്ക് എടുക്കാൻ തയ്യാറാവുക. രണ്ട് കാര്യമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒന്ന് ആക്ഷൻ എടുക്കുക, രണ്ട് റിസ്ക് എടുക്കുക. ഇങ്ങനെ റിസ്ക് എടുക്കുന്നവരാണ് ജീവിതത്തിൽ വലിയ വലിയ ഉന്നതങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കും എത്തിച്ചേരാൻ കഴിയും, നമുക്കും സക്സസ് ആവാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, യു ക്യാൻ ബിക്കം സക്സസ്ഫുൾ. മൈ ഡിയർ ഫ്രണ്ട്സ്, സ്പീക്ക് ഇംഗ്ലീഷ്, ചേഞ്ച് യുവർ ലൈഫ്. അപ്പം നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് കുറേ ഫാക്റ്റുകളാണ്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ച്. ഇന്ന് മുതൽ നമ്മൾ സംസാരിക്കാൻ പഠിക്കാൻ പോവുകയാണ്. സംസാരിക്കാൻ പഠിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കഴിവിനെ കുറിച്ച് പറയുന്ന ഒരു യൂസേജാണ്. 1000 സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഈ യൂസേജ് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇത് പ്രസൻറ്റിലും പറയാൻ പറ്റും, പാസ്റ്റിലും പറയാൻ പറ്റും, ഫ്യൂച്ചറിലും പറയാൻ പറ്റും. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, മടിയില്ലാതെ നിങ്ങളിത് എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ് 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 നിങ്ങളുടെ നാവിന് പദം വരണം. ഞങ്ങളുടെ നാളൊക്കെ അങ്ങനെ പറയും, പദം വരണം, അതായത് അത്രയും ഫ്ലെക്സിബിൾ ആവണം. അങ്ങനെ ആക്കുകയാണെങ്കിൽ വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആവാം. അതുമല്ല, നിങ്ങൾക്കിനി എൻ്റെ നേരിട്ടുള്ള ട്രെയിനിങ് കിട്ടണമെങ്കിൽ ഇത് വെസ്റ്റേൺ സ്പീക്കറിലേക്ക് പോരാ, ഞാൻ നിങ്ങളെ ഫ്ലുവൻ്റ് ആക്കാം. ഫ്ലുവൻ്റ് ആവാതെ നിങ്ങൾ പോകില്ല. ഫ്ലുവൻ്റ് ആവാതിരിക്കാനുള്ള ഒരു കഴിവുകേടും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള മാനസികമായിട്ടുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ ഡിസിഷൻസ് പരിപൂർണമായിട്ട് നടത്താനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഏബിൾ ടു. ഇന്ന് ഞാൻ എടുക്കുന്ന ക്ലാസ് ഏബിൾ ടു ആണ്. ഏബിൾ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഏബിൾ ടു, ഏബിൾ ടു, ഏബിൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ക്യാനും ഏബിൾ ടും ഏകദേശം ഒരേപോലെ. അപ്പോൾ ഐ ക്യാൻ, ഐ ആം ഏബിൾ ടു. ഈ ഐ ആം ഏബിൾ ടു എന്ന് പറയുന്നത് ബിഗിനേഴ്സാണ് പറയുക. സ്വാഭാവികമായിട്ട് തുടക്കക്കാരാണ് എനിക്കങ്ങനെ ചെയ്യാൻ കഴിയും, എന്നാൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. എങ്കിൽ പോലും എക്സ്പേർട്ടും പറയാറുണ്ട്, ഐ ആം ഏബിൾ ടു ഡു ദാറ്റ്. അപ്പോൾ ഏബിൾ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഏബിൾ ടുവിൻ്റെ അർത്ഥം ഒരു എബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യുകയാണ്. നിങ്ങൾ ആ എബിലിറ്റിയിൽ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയൂ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു യൂസേജാണ് ഏബിൾ ടു. ഇങ്ങനത്തെ 44 യൂസേജുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് മലയാളമായിക്കോട്ടെ, തമിഴായിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഏത് ഭാഷയിലും ഉപയോഗിക്കുന്നത് ഒരേ ഫീലാണ്. പക്ഷെ ഉപയോഗിക്കുന്ന ഓരോ ലാംഗ്വേജിൻ്റെ ഇത് എടുത്ത് നോക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. മലയാളത്തിൽ ഇതിനെന്താ പറയണേ? ഏത് സബ്ജക്റ്റാണോ പറയുന്നത് ആ സബ്ജക്റ്റിന് കഴിയുമെന്നാണ് പറയുന്നത്. ഇപ്പം ഹീ ആണെങ്കിൽ അവന് കഴിയുമെന്നാണ്, ഷീ ആണെങ്കിൽ അവൾക്ക് കഴിയുമെന്നാണ്, ഇറ്റ് ആണെങ്കിൽ ഇതിന് കഴിയുമെന്നാണ്, എവറിബഡി ആണെങ്കിൽ എല്ലാവർക്കും കഴിയുമെന്നാണ്. അപ്പം ഇതിൻ്റെ പോസിറ്റീവ് ഉണ്ട്, ഇതിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ പ്രസൻറ്റിൽ മാത്രമല്ല കേട്ടോ ഇത് പറയുന്നത്, ഇത് പാസ്റ്റിലും പറയും, ഫ്യൂച്ചറിലും പറയും. അപ്പോൾ പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും നമ്മൾ എന്ത് ഉപയോഗിക്കും? ഏബിൾ ടു ഉപയോഗിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ബേസിക്കലി നമ്മൾ പഠിക്കുന്നത് ഈ ഏബിൾ ടു ആണ്. ഇത് വെച്ച് നിങ്ങളൊരു 100 ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ 100 തന്നെ പ്രസൻറ്റിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേ വേർഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക്
പാസ്റ്റ് എക്സാമ്പിളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതേ വേർഡ് കൊണ്ട് തന്നെ ഫ്യൂച്ചർ എക്സാമ്പിളും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന യൂസേജ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കുന്ന സെൻറ്റൻസുകളാണ്, അതാണ് പറയുന്നത് ഏബിൾ ടു. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിക്കോളും. ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ വളരെ സിമ്പിൾ യൂസേജാണ്, സംഭവങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എഴുതി വെക്കുക, ഈ നോട്ടുകൾ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏബിൾ ടുവിൻ്റെ എക്സാമ്പിളിലേക്ക് പോവാം അല്ലേ. ഏബിൾ ടുവിൻ്റെ എക്സാമ്പിളിൽ നമുക്ക് നാല് തരത്തിലുള്ള എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനെടുത്ത എല്ലാ സെൻറ്റൻസുകൾക്കും പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും ഉണ്ട്. പക്ഷേ ഇനി വരുന്ന എല്ലാത്തിലും അങ്ങനെ വരണമെന്നില്ല. പക്ഷേ ഈ ഏബിൾ ടു എന്ന് പറയുന്നതിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കുറേ എക്സാമ്പിൾസാണ് ഞാൻ എടുക്കുന്നത്. അത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. നിങ്ങൾ അത് എഴുതിയെടുക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഏബിൾ ടു പ്രാക്ടീസ് ചെയ്യുമ്പോഴേ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏബിൾ ടു പ്രസൻറ്റിൽ ഉപയോഗിക്കും, പാസ്റ്റിൽ ഉപയോഗിക്കും, ഫ്യൂച്ചറിൽ ഉപയോഗിക്കും. ഒന്നത് രണ്ട് ഏബിൾ ടുവിലും നാല് തരത്തിലുള്ള സെൻറ്റൻസുകളുണ്ട്. ഏതൊക്കെയാണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ നാല് തരത്തിലുള്ള സെൻറ്റൻസുകളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എല്ലാ സബ്ജക്റ്റും വെച്ച്, ഹീ ഷീറ്റ് ഒരുപാടി അയ്യോ ദേവി വെച്ച് എല്ലാ സബ്ജക്റ്റും വെച്ച് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൻ്റെ തന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കാം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ എടുക്കാം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഹീ ഈസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഹീ ഈസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഹീ ഈസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഷീസ് ഏബിൾ ടു റീഡ് ഇംഗ്ലീഷ് ബുക്സ്. ഷീസ് ഏബിൾ ടു റീഡ് ഇംഗ്ലീഷ് ബുക്സ്. ഷീ ഈസ് ഏബിൾ ടു റീഡ് ഇംഗ്ലീഷ് ബുക്സ്. ഷീസ് ഏബിൾ ടു റീഡ് ഇംഗ്ലീഷ് ബുക്സ്. അവൾക്ക് ഇംഗ്ലീഷ് ബുക്സുകൾ വായിക്കാൻ കഴിയും. ദെൻ ഇറ്റ് ഈസ് ഏബിൾ ടു വർക്ക്. ഇറ്റ് ഈസ് ഏബിൾ ടു വർക്ക്. ഇതിന് വർക്ക് ചെയ്യാൻ കഴിയും. ഇത് അങ്ങനെ കേടായി പോയിട്ടൊന്നുമില്ല, ഇതിന് വർക്ക് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് ഏബിൾ ടു വർക്ക്. ഇറ്റ് ഈസ് ഏബിൾ ടു വർക്ക്. ഇതിന് വർക്ക് ചെയ്യാൻ കഴിയും. ദെൻ എവറിബഡി ഈസ് ഏബിൾ ടു കം ഹിയർ. എവറിബഡി ഈസ് ഏബിൾ ടു കം ഹിയർ. എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയും. എന്നിട്ടാണ് അവർ വരാത്തത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ വൺസ് മോർ, he is able to speak English, she is able to read books, and it is able to work, and everybody is able to come here. Plural subject vechu, I am able to understand you. I am able to understand you. Ninna manasilakkanayittu enikku kazhiyum. I am able to understand you. Then you are able to market it. You are able to market it. Ninakkathu market cheyan kazhiyum. Ninakkathu മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. യു ആർ ഏബിൾ ടു മാർക്കറ്റ് ഇറ്റ്. ദേ ആർ ഏബിൾ ടു പ്ലേ. ദേ ആർ ഏബിൾ ടു പ്ലേ. അവർക്ക് കളിക്കാൻ കഴിയും. അല്ലെങ്കിൽ ദേ ആർ ഏബിൾ ടു പ്ലേ ഫുട്ബോൾ. അവർക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയും. ദേ ആർ ഏബിൾ ടു പ്ലേ ഫുട്ബോൾ. ദ നെക്സ്റ്റ് വൺ, വി ആർ ഏബിൾ ടു സിംഗ് എ സോങ്. വി ആർ ഏബിൾ ടു സിംഗ് എ സോങ്. ഞങ്ങൾക്കൊരു പാട്ട് പാടാനൊക്കെ കഴിയും. ഞങ്ങൾക്കൊരു പാട്ട് പാടാനൊക്കെ കഴിയും. അപ്പോൾ ഐ ആം ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് യു. You are able to market it. They are able to play football. And we are able to sing a song. That's all, my dear friends. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതേപോലത്തെ നൂറുകണക്കിന് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കിട്ടും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. പ്രസൻറ്റിലെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് നോക്കാം. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എട്ട് സബ്ജക്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യാണ്. ആദ്യം, ഹീസ് നോട്ട് ഏബിൾ ടു മേക്ക് ഫുഡ്. He is not able to make food. Appo avanu avanu food undakkanannulla kadivilla. Avanu food undakkanulla kadivilla. He is not able to make food. The next one, she is not able to watch. She is not able to watch. She is not able to watch. Avalkadu kananulla allengil watch cheyanulla kadivonnilla. Avalkadu watch cheyanulla kadivonnilla. She is not able to watch. And next one is that it is not able to run. It is not able to run. Idinangana run cheyanulla capacity onnilla allengil run cheyanulla kadivonnilla. It is not able to run. And everybody is not able to sit.
എവറിബഡി ഈസ് നോട്ട് ഏബിൾ ടു സിറ്റ്. എല്ലാവർക്കും അങ്ങനെ ഇരിക്കാനുള്ള കഴിവൊന്നുമില്ല നിങ്ങളുടെ മുൻപിൽ. ഈ എവറിബഡി ഈസ് നോട്ട് ഏബിൾ ടു സിറ്റ് വിത്ത് യു. എവറിബഡി ഈസ് നോട്ട് ഏബിൾ ടു സിറ്റ്. ദ നെക്സ്റ്റ് പ്ലൂറൽ സബ്ജക്ട്. ഐ ആം നോട്ട് ഏബിൾ ടു ക്രൈ. ഐ ആം നോട്ട് ഏബിൾ ടു ക്രൈ. എനിക്ക് കരയാനുള്ള കഴിവൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കരയാനുള്ള കഴിവൊന്നുമില്ല എന്ന് പറയില്ല. ഐ ആം നോട്ട് ഏബിൾ ടു ക്രൈ. ദ നെക്സ്റ്റ് വൺ, യു ആർ നോട്ട് ഏബിൾ ടു സ്റ്റഡി. യു ആർ നോട്ട് ഏബിൾ ടു സ്റ്റഡി. നിനക്ക് അങ്ങനെ പഠിക്കാനുള്ള കഴിവൊന്നുമില്ല എന്ന് എനിക്കറിയാം. ഐ നോ ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു സ്റ്റഡി. നിനക്ക് അങ്ങനെ പഠിക്കാനുള്ള കഴിവൊന്നുമില്ല. അടുത്തത് ദേ ആർ നോട്ട് ഏബിൾ ടു ട്രാവൽ. ദേ ആർ നോട്ട് ഏബിൾ ടു ട്രാവൽ. അവർക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. ദേ ആർ നോട്ട് ഏബിൾ ടു ട്രാവൽ. ദ നെക്സ്റ്റ് വൺ, വി ആർ നോട്ട് ഏബിൾ ടു ഓപ്പൺ. ഇത് ഓപ്പൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും ഞങ്ങൾക്കില്ല. വി ആർ നോട്ട് ഏബിൾ ടു ഓപ്പൺ. അപ്പോൾ ഇങ്ങനെയാണ് സെൻറ്റൻസുകൾ നെഗറ്റീവ് മേക്കുന്നത്. ഒന്നുകൂടി പറയാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. Very simple. He is not able to make food for you. Alle, he is not able to make food. Then she is not able to watch. She is not able to watch. Then it is not able to work. It is not able to work. And everybody is not able to sit. Everybody is not able to sit. And next one, I am not able to cry. I am not able to cry. The next one, you are not able to study. You are not able to study. The next one, they are not able to travel. They are not able to travel. The another one is that we are not able to open. We are not able to open this box. Like this, my dear friends, you can prepare sentences and you can practice at least 10 times or 15 times. It will be yours. My dear friends, speak English. And we go for positive questions with the able to. Okay? Then, dear friends, we go for positive questions. Positive questions, it's too difficult to pronounce. Very easy to understand, actually, but difficult to pronounce. If you write down 25 examples of these positive questions, and if you practice 25 times each questions, it will make you very good. It will give you a very good feeling. And you feel that English is very easy. I promise you, my dear friends. And go for a positive question. It's very simple. Is he able to close the door? 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 The next one. Is she able to cook? Is she able to cook? അവൾക്ക് കുക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ? Is she able to cook? അവൾ കുക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ. അവൾക്ക് കുക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കണേ അല്ലേ. Is she able to cook? The next one, is it able to lock? ഇതിന് ലോക്ക് ചെയ്യാൻ കഴിയോ? Is it able to lock? Is it able to lock? ഇതിന് ലോക്ക് ചെയ്യാനായിട്ട് കഴിയോ? ഇതിന് പൂട്ടാനായിട്ട് കഴിയോ എന്നൊക്കെ ചോദിക്കില്ലേ. Is it able to lock? The next one, is everybody able to arrive here? Is everybody able to arrive here? എല്ലാവർക്കും ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുമോ? Is everybody able to arrive here? എല്ലാവർക്കും ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുമോ? The next one, Am I able to build my career? എനിക്ക് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുമോ? അല്ലെ, അതിനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുക അല്ലേ. ദ നെക്സ്റ്റ് വൺ, യു ആണ് അല്ലേ. അപ്പോൾ Are you able to carry? ഇതെല്ലാം ചുമക്കാനായിട്ട്, ഇതെല്ലാം ക്യാരി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? Are you able to carry? The next one, Are they able to attack? അവർക്ക് അറ്റാക്ക് ചെയ്യാനൊക്കെ കഴിയുമോ? Are they able to attack you? എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ Are they able to attack them? അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുമോ? അതിനുള്ള കഴിവൊക്കെ ഉണ്ടോ? ദെൻ Are we able to avoid? അവരെ അവോയ്ഡ് ചെയ്യാനുള്ള കഴിവൊക്കെ നമുക്കുണ്ടോ? Are we able to avoid? ഇങ്ങനെയാണ് എക്സാമ്പിൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. Is he able to close? Is she able to cook? Is it able to lock? And is everybody able to arrive? Am I able to build? And are you able to carry? Are you able to carry? Then are they able to attack? Are they able to attack? And are we able to avoid? Like this, you must find out at least 100 vocabulary and you have to practice it, my dear friends. It will help you. My dear friends, next we go for a negative question.
Okay, negative questions also is very simple actually. For pronouncing, it will be very difficult for common people. Okay, and my dear friends, I will tell you that you make examples. Again, why I am saying like that, if you make examples, it will be in your brain. And when you practice, it will come from your heart and tongue will be more flexible. That's why I am saying that, my dear friends. And go for negative question. The first one. Is he not able to cancel? 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 The next one, is she not able to ask? കഴിവില്ലേ. ഇത് കവർ ചെയ്യാനുള്ള കഴിവില്ലേ. The next one, is everybody not able to collect? ഇത് എല്ലാവർക്കും കളക്ട് ചെയ്യാനുള്ള കഴിവൊന്നുമില്ലേ. Is everybody not able to collect? The next one, am I not able to do? ഇത് എനിക്ക് ചെയ്യാനുള്ള കഴിവൊന്നുമില്ലേ. നമ്മൾ സ്വയം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ഇത് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ലേ. എം ഐ നോട്ട് ഏബിൾ ടു ഡു? ദ നെക്സ്റ്റ് വൺ, ആർ യു നോട്ട് ഏബിൾ ടു ഡെപ്പോസിറ്റ്? ഇത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ലേ. ആർ യു നോട്ട് ഏബിൾ ടു ഡെപ്പോസിറ്റ്? ഇത്രയും പൈസ ഇന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ലേ. Are you not able to deposit? The next one, are they not able to join? അവർക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള കഴിവൊന്നുമില്ലേ. Are they not able to join? അവർക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള കഴിവൊന്നുമില്ലേ. Then, are we not able to postpone? നമുക്കത് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള കഴിവൊന്നുമില്ലേ. അതിലുള്ള അധികാരമൊന്നുമില്ലേ. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ചോദിക്കാം. Are we not able to postpone? ഇങ്ങനെയാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നൊരു നോക്കാം. ഈസ് ഹി നോട്ട് എബിൾ ടു ക്യാൻസൽ? ഈസ് ഹി നോട്ട് എബിൾ ടു ആസ്ക്? ഈസ് ഇറ്റ് നോട്ട് എബിൾ ടു കവർ? ആൻഡ് ഈസ് എവറിബഡി നോട്ട് എബിൾ ടു കളക്ട്? ആൻഡ് എം ഐ നോട്ട് എബിൾ ടു ഡു? And are you not able to deposit? Are they not able to join? And are we not able to postpone? My dear friends, ഇതാണ് പ്രസന്റിന്റെ എക്സാമ്പിൾസ്. അപ്പൊ പ്രസന്റിന്റെ നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു, പോസിറ്റീവ് ക്വസ്റ്റ്യൻ പഠിച്ചു, നെഗറ്റീവ് ക്വസ്റ്റ്യൻ പഠിച്ചു. My dear friends, it's very easy. You can speak English. You believe it. You practice it. You study. It will be very easy for you. Okay? Everybody can speak English. The Western Speaker, Palarivattam.